ആ എന്താ സാർ? എല്ലാ പോക്കറ്റടിക്കാരുടെയും മോഷ്ടാക്കൾ ലിസ്റ്റ് ഇന്ന് തന്നെ കിട്ടണം. പുറത്തെടുത്തവന് മാത്രം മതിയോ? മതിയടോ, ലിസ്റ്റ് ഉടനെ കിട്ടണം. കിട്ടുന്നവനൊക്കെ പൊക്കും വേണം. ഇവിടെ അടുത്തൊരുത്തണ്ട്, അവനാട്ട് ആദ്യത്തെ കൈനീട്ടം. ആരത്? സാറ് പരിചയപ്പെട്ടിട്ടില്ല, പലചരക്ക് ചാണ്ടി. കടച്ചേട്ടാ, 50 ഗ്രാം മുട്ടയും 2 കടുകും. എന്താ പറഞ്ഞത്? അയ്യോ സോറി കടച്ചേട്ടാ, 50 ഗ്രാം കടുകും 2 മുട്ടയും. നാക്കുളിക്കതാ. പിന്നെ മുട്ട താറാവ് തന്നെ വേണേ, കോഴി വേണ്ട. അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നത്. ആ 2 രാധാ സോപ്പേ. ആ ഇന്ന് ഇത്രയും മതി, ധാരാളായി. ഇനി നാളത്തേക്ക് മതി. 19 ഉണ്ട്. ഇതിന്റെ ബാറ്റ ചെരുപ്പിന്റെ വില പോലെയുള്ള ചേട്ടാ. ചേട്ടൻ ബാറ്റ കമ്പനി റിട്ടയർ ചെയ്ത് വന്നാ? അല്ല കരോടായി. ആ ചുമ്മാതല്ല വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത്. ആട്ടെ ചേട്ടന് തേങ്ങ വേണോ? തേങ്ങ വേണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. നനവില്ലാത്താരം വെള്ളം കുറവാ. ഇത് ഞാൻ രാവിലെ ഒരു ബാർബർ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ, ക്ലീൻ ഷേവാ. വേണം. അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടൻ, ഞാൻ സത്യക്രിസ്ത്യാനിയാ. ചേട്ടന്റെ സാധനം ചേട്ടൻ തരണ്ട വില. 5 രൂപയോ ചേട്ടാ? ഈ നോട്ട് മുഴുവൻ ഓട്ടമുള്ള ചേട്ടാ. ഈ ലോകത്ത് ഓട്ടമില്ലാത്ത എന്താ ഉള്ളേ? ഉണ്ടല്ലോ. എന്ത്? പപ്പടം കണ്ട. ആ ചന്ദ്രനത്തിന് എന്താ വില? അത് 4.50. ആ 2.5 വീട്ടിൽ കത്തിച്ചേ കേട്ടാ. ചാണ്ടി വണ്ടി കയറി സ്റ്റേഷൻ വരെ ഒന്ന് പോണം, പുതിയ എസ് ഐക്ക് എന്നെ ഒന്ന് കാണണം. പുതിയ എസ് ഐ ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു, പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. സംസാരിച്ചിരിക്കാൻ സമയമല്ല, വേ വണ്ടി കയറി. എല്ലാ കള്ളന്മാരും പിടിച്ചറിക്കാരും പൊക്കണെന്നാണ് ഓർഡർ. പീരു സാർ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇത്തിക്കര തങ്കുവിനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനം എന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം. തങ്കു വീട്ടിൽ കാണോ? പിന്നെ തങ്കുടെ പകല് പോലെ റെസ്റ്റ് അല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഇത് വീട്ടിൽ കൊടുത്തു വേമ്പ. ശരി ഞാൻ പോയരാ. സാറേ ിഴിങ്ങിയ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ എവിടെ വെച്ചിരുന്നു ഈ തസ്കരനെ? ദേ അതെ എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ. ഓ ദേ ഇങ്ങോട്ട് എണീക്കാൻ. നേരെ ഇരുട്ടിയോ? ഇവിടെ കറണോന്നാ പറഞ്ഞിരുന്നേ? ഇരുട്ടിട്ടൊന്നുമില്ല, ഇന്ന് കേറ്റം നടക്കുമെന്ന് തോന്നുന്നുമില്ല. എന്താ ഇന്ന് ശിവരാത്രിയാണോ? നാട്ടുകാർക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? എന്റെ ഇത്തിക്കര പക്കി അമ്മാവാ, ഒരു കാരണവരെ എല്ലാ മണിയെയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. ആ നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചാരെ, ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അയ്യോ നമുക്കൊക്കെ നമുക്കേ തരൂ, ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാണ്. ആ നീ ഒറ്റയ്ക്ക് ആ വക്കീലിനെ ഊമ്പിച്ചെന്ന് പെടണ്ട, നമ്മുടെ ആര്യമ്മ മോനെ കൂടെ കൂട്ടിക്കോ. മോനെ ലുട്ടാപ്പി മോനെ. അത് അച്ഛൻ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും മക്കളെ. അയ്യോ മോനെ സ്റ്റേഷനിൽ കൊഴുക്കട്ട കിട്ടില്ല, അത് ജയിലിലേ കിട്ടു. മോൻ അച്ഛനെ പോലെ തൊഴിലി കേമനായാൽ ഈ വയറു നിറച്ചു തിന്നാം. തൽക്കാലം മോൻ അമ്മച്ചിയുടെ കൂടെ വക്കീലിന്റെ അടുത്തേക്ക് പോകും. ഇത് തിന്നിട്ട് പോരെ, മക്കൾ കഴിച്ചു കഴിഞ്ഞാ അമ്മച്ചി റെഡി ആവത്തുള്ളൂ. ഇനി വന്നിട്ട് ചെലുത്താം മോനെ. അമ്മച്ചി ഇനി പ്രത്യേകം നോക്കിക്കോണേ. അമ്മച്ചി നോക്കാൻ വഴിനീളെ ആളുകളുണ്ട്, എന്നെ നോക്കാൻ മാത്രം ആരുമില്ല. തങ്കു നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പോയില്ലേ? ആ
എന്റെ പൊന്ന് തങ്കി റെഡ് ഓക്സിയുടെ വാരി പുരട്ടി സമയം കളയല്ലേ, താമസിച്ച് എന്നാ മുൻകൂർ ജാമ്യം തീർന്നു പോവും. എന്തിനാ മനുഷ്യ ഇതെല്ലാം വാരി വലിച്ചിടുന്നത്? ആ സ്റ്റേഷനിലോട്ട് എല്ലാം എന്തായാലും അവന്മാരെ തഴിപ്പിക്കുവേ. ഏതായാലും എടുത്തുപോയില്ലേ. അതെ, പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതൊന്ന് വേഗം ചെല്ലു മനുഷ്യ. അയ്യോ പിന്നെ നിക്ക്, കത്ത് തലയ്ക്ക് മേലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ പിതൃ കള്ളന്മാരുടെ അസ്ഥിത്തറയിൽ ഒന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്, എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ, ഈ തല്ലിപ്പള്ളി സ്റ്റേഷനിൽ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ട് സൂട്ട് നോക്കിട്ട് നോക്കാൻ ഡീപ്പായിട്ട് പോകേണ്ടി. എടാ നീ ഒന്ന് പറയാതെ പോവാണോ? അമ്മ, ഞാൻ ലേല സിനിമയിലെ നാല് ഡയലോഗ് പറയട്ടെ. പോകാതിരുന്നാൽ എങ്ങനെയാ? ഒരു കളന് അത്യാവശ്യം വേണ്ട സത്യസന്ധതയാ. ഞാൻ പീരു സാറോട് തിരിച്ചല്ലെന്ന് വാക്കുകൊടുത്തിട്ട് വന്നേ. അതല്ലടാ കഴുതയെ ഞാൻ പറഞ്ഞത്. എടാ, നിനക്ക് കുറച്ച് ദിവസം അകത്ത് കഴിയേണ്ടി വന്ന ഞാൻ ഇവിടെ എന്തോ ചെയ്യും? ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയലൊക്കത്തുനിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ തകയില്ല. ഇതാ ഞാൻ പറയുന്നത്, മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? കർത്താവ് പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ലാന്ന്. അത് വിവരമില്ലാത്ത കടക്കാരൻ കർത്താവ്. ഇത് സാക്ഷാൽ ദൈവം കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കള്ളപ്പുരിയിൽ സൂക്ഷിക്കുന്നില്ല. പറവകൾ മാത്രല്ല, ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെ. വിതയ്ക്കൊന്നുമില്ല, കൊയ്യൊന്നുമില്ല, ഇപ്പൊ എല്ലാം വെട്ടി നിരത്തുകയല്ലേ. പിന്നെ എന്തോ എടുത്തിട്ട് കളപ്പുരയിൽ സൂക്ഷിക്കാനാ? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അമ്മേ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അന്നാന്നത്തേക്കുള്ള ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മച്ചി, കൂടുതൽ ഉണ്ടാക്കിയല്ലേ എനിക്ക് ഉണ്ടാവുമ്പോ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല. നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാനിത് വല്ല നിരവാദപത്രോ? എടാ, നിന്റെ പെങ്ങള് ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്താ പറയാ? ഇല്ലാത്ത കുറ്റം ചുമച്ച് വല്ല സെൻട്രൽ ജയിലില് സബ് ജയിലിൽ അടച്ച അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുന്നു. അതെന്താ? അവിടെ അടുത്താണ് പെൺവാണിബ് കേസിലെ മുൻ മന്ത്രിയുടെ വീട്. അമ്മയ്ക്ക് പറ്റുന്നു നമ്മുടെ കുടുംബ വക്കീൽ ഒന്ന് വിവരം അറിയിക്കട്ടെ. ഞാൻ വരെ ചക്കരമ്മ. അല്ലേ, ഇത് ആരൊക്കെയാ? ഇന്നെന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ, ചേട്ടനെ പൊക്കി. വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അച്ഛൻ മിക്കപ്പോഴും വിത്തൗട്ടിലാ പോകുന്നത്. അതെ, ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏതാഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെ എവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയിലെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. തങ്കി, അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ. ആട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ, രൂപയുടെ മൂല്യം കുറഞ്ഞേ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ ബൂട്ടുകളല്ലോ പിടിപ്പിക്കുന്നേ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പൊ അനുഭവിക്ക്. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അര തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിട്ടേക്കണേ? കഴുത്തി കെട്ടി തൂക്കില്ലെങ്കിലേ അത് താഴെ വീണു പോത്തില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കുവിന്റെ മോൻ തന്നെ. അമ്മച്ചി, ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. നമുക്ക് ജാമ്യം മേടിച്ചിട്ട് പോവാം. ജാമ്യം? വക്കീലെ, മൂന്നാല് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടൂ? തന്നെയും അല്ല, ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ വലിയ പിടിച്ചു പറയാ. വക്കീലെ, വകുപ്പറിയത്തില്ലെങ്കിൽ അത് പറ. അതെ, വക്കീലിന്റെ ബോധം കിടത്തില്ല മോനെ. ബോധം ഉണ്ടെങ്കിലല്ലേ എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാടാ. രൂപച്ച, ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ. വിവരം വരാൻ ഇനിയും രണ്ടു മൂന്ന് വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ടോണ്ടിയാ? അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല, കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച, എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. ഇവ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ലെന്ന് എന്റെ ചേട്ടനെ ഒരു അണ്ടർ എന്റെ വള്ളിയെ കിട്ടി തൂക്കും. തങ്കി വിഷമിക്കണ്ട, എസ് ഐ ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കുവിനെതിരെയുള്ള ചാർജ് എന്ന്.